ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു ഡേമേ ലൈഫ് ആണല്ലേ. തമിഴ്നാട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ചോദിച്ചേക്കാം. ഒന്നും പറയാല്ല, ഇവിടെ ജീവിക്കാൻ പഠിച്ച ആളുകളാട്ടോ. കാരണം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ആളുകളാണ്. കാരണം നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം, ഒരു എന്തോ ഒരു മടിയും കൂടാതെ എല്ലാ ജോലി ചെയ്യുന്ന ആളുകളും എന്താ പറയാ, അത് നമുക്ക് കണ്ട് ആസ്വദിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലും ഇത് അപേക്ഷിച്ച് നോക്കുമ്പോ എത്രയോ വ്യത്യാസങ്ങളാണ് അല്ലേ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ആരും വലുതാണ് ചെറുതാണ് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, എല്ലാരും ഏകദേശം ഒരേപോലുള്ള സ്വഭാവവും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. കാരണം ഇവിടെ ഒരു പീരില മല എന്ന് പറഞ്ഞൊരു മല ഉണ്ട്. അതേമാതിരി ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് പോണതും എല്ലാം കാണിച്ചു തരുന്നതാവും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് കാറിൽ കയറാൻ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ചെറിയൊരു ഔട്ടിങ്ങും ഒക്കെ ചെറുതായി ചെറുതായിട്ടുള്ളൊരു ഇന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേമാതിരി തന്നെ സനാടെ സൗഫിയുടെ ഇളയച്ചൻ്റെ വീട്, അതായത് മുബാറക്കിൻ്റെ അനിയൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഇന്നാണ്. അപ്പോൾ ആ ഒരു വിഷ്വൽസ് ചെറുതായിട്ട് എടുക്കുള്ളൂ. കാരണം അവർക്കൊക്കെ എത്രത്തോളം ഇഷ്ടം ഉണ്ടാവും നമുക്ക് അറിയില്ല, അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും തന്നെ കാണിച്ചുതരാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം തമിഴ്നാട് രണ്ടാമത്തെ ഡേ. അപ്പോൾ മക്കളെ, തമിഴ്നാടിൻ്റെ ഒരു രാവിലെയാണ് കേട്ടോ ഇവിടെ കാണുന്നുണ്ട് റീസൺ. ഓക്കെ, നല്ല ഫ്രഷ് പച്ചക്കറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മെയിനായിട്ട് ചെറുകിട വ്യവസായങ്ങളാട്ടോ, ചെറിയ ചെറിയ കടകളിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരേ മാതിരി കച്ചവടം ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ വെള്ളത്തിലേക്ക് വന്നിടക്ക്, ജുമാക്ക് വന്നിടക്ക്. അപ്പോഴൊരു നല്ലൊരു കാഴ്ച കണ്ടത് നോക്കിയൊക്കെ, മീനൊക്കെ ഹൗസിൽ കിടക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പള്ളി വരുന്നത് കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. എവിടെ പോണ്, എവിടെ പോണ്, നടന്നു പോയി ഗൾഫിലെ പോലത്തെ റോഡാ, ഗൾഫില് ബിൽഡിംഗ് ആവുന്നു, വലിയ വലിയ ബിൽഡിംഗ് ആവും. പക്ഷെ ഇവിടെ ഒക്കെ വാടക വീടുകളല്ലേ. എന്താറിയാത് എന്താറിയാത് വഴി 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 റോഡ് ആ റോഡ് മതി നമ്മള് ഇന്നലെ തരാൻ പോന്നേ ചാച്ചി ആ മാസം രണ്ടായി ഇവിടെ ചോപ്പും പച്ച ഒന്നും കത്തണില്ല. ഇനിയിപ്പോ ലൈലൻ്റെ പറഞ്ഞിണ്ട് ലാറിയല്ല അത് ചുടുകാടാ, മരിച്ചു ചുടുകാട്. ചുടുകാട് കണ്ടില്ല എന്നാരും പറയരുത്, ഇതാണ് ചുടുകാട്, തമിഴ്നാട്ടിലെ ചുടുകാട്. റോഡും ഒക്കത്തു കൂടെ മറയ ഇനിയുണ്ടോ ഇവിടെ കഴിഞ്ഞ ആ ഇതൊക്കെ ചുടുകാട് തന്നെയാണ്, ചുടുകാട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ
മക്കളെ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ദാസാന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു ഉപ്പ അത് അവിടെ നിൽക്കുന്നുണ്ട് മിയാസ് ഇവിടെ ഉണ്ട് അളയൻ ഇവിടെ ഉണ്ട് ഞാൻ വിശാഖ അവിടെ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പള്ളി കൂടിയാണ് ഒരു കല്ല് ഈ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഇത്ര അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഈ മലകളൊക്കെ ഒന്നിനെ കണ്ടൊന്ന് വാച്ച് ചെയ്യാച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഉമ്മാക്കൊക്കെ നമ്മളെ പാലക്കാടാകുമ്പോൾ നമ്മുടെ ഉപ്പാടെ പെങ്ങന്മാരൊക്കെ പറയലുണ്ട് അവിടെ പീരില്ലാമല ഉണ്ട് അപ്പോൾ ഇത്ര കാലം നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നാണ് നമ്മളത് കാണുന്നത് നിങ്ങളും കാണുന്നത് നമ്മൾ പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കാറിൽ കയറണമെന്ന് അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത് ഇത്രയും റിസ്ക് എടുത്തുങ്ങാണ്ട് നമ്മളെ വണ്ടിയുടെ സർവീസ് അടക്കം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് ഇതാണ് കേട്ടോ ഇവിടുത്തെ നല്ല ഹൈറ്റ് ആയിട്ടൊരു മല കാണുന്നുണ്ടോ അതേമാതിരി തന്നെ ഇവിടെ ഒരു കൂട്ടിയൊക്കെ ഉണ്ട് പിന്നെ ഇതാ കുറേ കല്ലും മലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ അവിടെ ഒരു കല്ല് കാണുന്നുണ്ടോ എൻ്റെ കൈ ഫോക്കസ് ആണ് അവിടെ ഒരു കല്ല് കാണുന്നുണ്ടോ ആ ഒമിനി വണ്ടിയുടെ നേരം ഓപ്പോസിറ്റ് ആ കല്ല് അതിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വന്നിരിക്കുന്നുണ്ട് പിന്നെ അതുമ്മ ഒരു പള്ളി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ചകൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാണാറ് പിന്നെ ഒരുപാട് ആളുകൾ അതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കണ്ടോ ഒരുപാട് ആളുകൾ ഈ മലയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട് അവിടെയൊക്കെ ഓരോ കൊടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മലയുടെ അപ്പുറത്ത് വേറെ ഒരു കൊച്ചു ഗ്രാമം ഉണ്ട് അല്ലേ അവിടെ എത്തുള്ളൂ എങ്ങനെ ബസ് നടന്നു പോവേ നടന്നു പോവും ചക്കര ഗ്രാമം നോക്കി നിൽക്കണ് കണ്ടോ ഗ്രാമം പോയി കുറെ മലകളും കുന്നുകളും നിങ്ങൾ കണ്ടോ കണ്ടില്ല ഡി ഈ ഗ്രാമം കണ്ടോ കണ്ടോ നോക്കിയേക്കി അങ്ങോട്ട് നോക്കി അവിടെ നോക്കി ഗ്രാമം കാണാല്ലേ മലയിൽ കൂടെ കേറി പോണോ കാട്ടുവാസികള് നിങ്ങള് അവിടുത്തെ കല്ലാണ് ഇതാ ഉരുണ്ട് ഇവിടെ വന്നിക്കണേ അവിടെ വേറൊരു കല്ല് പെയിന്റ് അടിച്ചിരിക്കണോ അപ്പൊ ഇവിടേക്ക് ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ കോരങ്ങനെ കാണിച്ചു തരാം വെച്ചിട്ട് കൊടുന്നാണ് വെച്ചത് സോ കോരങ്ങനെ എവിടെ വെച്ചപ്പോ ചക്കരനായിരുന്നു കാണിച്ചു തരുന്നത് ചക്കരക്ക് ഫുൾ ക്ഷീണാണ് കോഴി കൊത്തി അന്റെ വർഗക്കാരാണ് അതുകൊണ്ട് നടക്കുന്നത് നടക്ക് അന്റെ വർഗക്കാരാണ് നായക്ക് ഭക്ഷണം കൊടുക്കുന്നൊക്കെ ചക്കരക്ക് വേണോ ശരി അപ്പൊ നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇനി അടുത്തത് എങ്ങോട്ടാ പോകുന്ന ചേട്ടനെ ദാദി വീട്ടിലേക്ക് അത്ര പോകുന്നു അപ്പോ ഇവിടെ കെട്ടിച്ച വീട്ടിലേക്കാണ് അടുത്തത് പോകുന്നത് അവിടെ ഇതേമാതിരി ആ ഇളയച്ചന്റെ വീട്ടിലേക്കാ പോകുന്നത് അവിടെ ഇതേമാതിരി ബർത്ത്ഡേ ഉണ്ട് അപ്പൊ അതിന്റെ ചെറിയ ആഘോഷവും ഇല്ലാമലേന്ന് ഇറങ്ങി ഇനി അടുത്തത് നമ്മള് സോഫിയുടെ ഇളയച്ചന്റെ വീട്ടിലേക്ക് അവിടെ കുറച്ച് ദാദി വീട് അത്ര അവിടെ എന്തൊക്കെ പരിപാടികളും കാര്യങ്ങളും ഉണ്ട് പിന്നെ പറ്റെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒന്ന് മാർക്കറ്റിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി മാർക്കറ്റ് ആവൂലേ അപ്പോ നൗഷാദിക്കയും അതേമാതിരി അളിയനും പാടെ വണ്ടിയിൽ പോയിക്കണം കാരണം വെച്ചാൽ എല്ലാവർക്കും പാടെ പോകാനുള്ള ഒരു സ്പേസ് നമ്മുടെ വണ്ടിയിലില്ല തിക്കി തിരക്ക് ഇരിക്കേണ്ടി വരും കേട്ടോ അപ്പൊ എന്തായാലും മൂപ്പര് വഴി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് പോകുന്നത് എന്ത് കുട്ടികൾ ലിമിറ്റേക്ക് മലയാളം പഠിപ്പിച്ചെടുത്തൂടെ മേഘം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ചുടുകാടല്ലേ അപ്പൊ ചുടുകാട് കാര്യം കത്തിക്കണ്ടെന്ന് എന്ത് അങ്ങനെ നമ്മൾ അളിയന്റെ തറവാട്ടിലേക്ക് എത്തിയിട്ടോ ഈ നിൽക്കുന്നതാണ് അളിയന്റെ ഉമ്മ ഈ നീലസാരി പിന്നെ അളിയന്റെ ഇളയച്ചിമാര് അളിയൻ നിൽക്കുന്നു പിന്നെ സാനക്കുട്ടി ഉണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് ഷർട്ട് ഇതാണ് അളിയന്റെ അനിയനാണ് കേട്ടോ ചക്കര അപ്പൊ നമ്മളങ്ങനെ ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ അപ്പൊ എന്താണ് പറയാനുള്ള നിങ്ങൾക്ക് തമിഴ്നാടിനെ കുറിച്ചിട്ട്
ഇന്നത്തെ ഡേയും ലൈഫ് അടിപൊളിയല്ലേ. അങ്ങനെ പീരിലാമല ഒലിമാക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ പീരിലാമല പോകണം എന്നുള്ളത്. അപ്പൊ എന്തായാലും അതും നടന്നു. പിന്നെ നമ്മുടെ കോട്ടറും തീരെ നടന്നു വരുന്നുണ്ട്. എവിടെ വലിയ കോട്ടറും സൗഫ് ഇപ്പൊ വരും കേട്ടോ. അപ്പൊ ഇതാണ് സൗഫിന്റെ ഇളയച്ചന്റെ വീട് അല്ലേ. അപ്പൊ അമ്മായിമ്മയുടെ ഇവരൊക്കെ വീട് ഇവിടെ എല്ലാവരും വാടകയ്ക്കാണ്. കാരണം ആർക്കും സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോ ഒരു ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരു മാസം ഒരു വീട്ടിലാച്ച ഒരു മാസം ഒരു വീട്ടിലാവും. ഇനി നമ്മള് അടുത്ത പ്രാവശ്യം വരുമ്പോ സൗഫി വേറെ വീട്ടിലാവും. സൗഫി അധികം മാറില്ല. കാരണം ഇവിടുത്തെ എല്ലാ ഏരിയയിൽ കൂടി ഇവിടെ എല്ലാരും ഇങ്ങനെ താമസിച്ചിട്ടുണ്ട്. ഇന്ന വീട് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല കേട്ടോ. അല്ലേ എവിടെയായിരുന്നു 10 ലക്ഷം അതൊക്കെ വരുത്താ. ഒരു സെന്റിന് 10 ലക്ഷമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് തമിഴ്നാടിന്റെ രൂപം കണ്ടുകൊണ്ട് ബാക്കിലൊരു മല കാണുന്നുണ്ട്. തടിയം വരുന്നുണ്ട്, സന വരുന്നുണ്ട്, മിയാസ് വരുന്നുണ്ട്. യാത്രകളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? തമിഴ്നാടൊക്കെ എല്ലാവരും കണ്ടില്ലേ? ഫുള്ളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ ഇനി ചക്കരക്ക് സ്കൂളിലെ സെറ്റ് സാരി വാങ്ങണം അത്ര അല്ലേ. അപ്പൊ ആ സെറ്റ് സാരി ഇവിടെ ചെറിയൊരു പൈസക്ക് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൗഫി സെറ്റ് സാരി വാങ്ങാൻ വേണ്ടിട്ട് നമ്മളെ തമിഴ്നാട്ടിലൂടെ ആണ്. അപ്പൊ നമ്മളെല്ലാരും ഉണ്ട്. ഉമ്മ ഉണ്ട്, സൗഫി ഉണ്ട്, ചക്കര ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ പെരയെ പോയിട്ടുണ്ട്. അപ്പൊ സൗഫിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളു കേട്ടോ. എന്നിട്ട് ആ ഒരു 2-3 മീറ്റർ 300 മീറ്ററാ 300 മീറ്ററേ നടക്കാവൂ കേട്ടോ. നടക്ക്. ഇവിടെയൊക്കെ ആളുകൾ ഇരിക്കണം. എവിടെ ആ ഏത് മുരിങ്ങയല്ല, അത് സെഞ്ചിയാണ്. ഇവിടെയൊക്കെ കോലം വെച്ചിരിക്കുന്നുണ്ടോ. ഇതാണ് തമിഴ്നാടിന്റെ പ്രത്യേകത. എല്ലാവരും ഓരോ സെഞ്ചി ഇങ്ങനെ കൈ പിടിച്ചിട്ടാവും കടയിലേക്ക് വരുന്നത് കണ്ടോ. ഏത് ഏതാണ്, എങ്ങനെയുണ്ട് ഉമ്മ? തമിഴ്നാടാ നല്ലത്, നമ്മുടെ നാടാ നല്ലത്? നിങ്ങൾക്ക് നിങ്ങളുടെ നാടാ നല്ലത്? എവിടെ? അതിൻ്റെ ഉള്ളിലാ? എവിടെ നെയ്തന്നെ? നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയോ സോഫിയ? വീഡിയോ എടുക്കാൻ കഴിയോ? എന്നാ പോ, എന്നാ വാങ്ങേ, വാങ്ങേ. അപ്പൊ ഇന്ത അക്കാവാണ് നമുക്ക് സെറ്റ് സാരി തീർന്നു കേട്ടോ. ഇനി ഈ 3 അക്കാക്ക് പറ്റിയ സാധനം നമുക്ക് എടുക്കണം. അക്കമാര് നടക്കി. എനിക്ക് എനിക്ക് അലോഡ് ഉണ്ടോ? ആണുങ്ങൾക്ക് കയറാൻ കഴിയോ? അപ്പൊ ആണുങ്ങൾ തന്നെ അത്ര ആയില്ല. അപ്പൊ നമുക്കൊന്ന് സെറ്റ് സാരി എങ്ങനെയാണ് ഉണ്ടാക്കാം. ശരിപ്പൂരിട് സെറ്റ് സാരി എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണിച്ചത്. உங்க நாட்டுல இது எப்படி பார்த்தாலும் 650-700 எவ்வளோ? 650-700 இந்த சீல 950 ரூபா பில்லோட இருக்குது. கீழே சீலருக்குலாம் சாதா ஒரு கடகாரு தெரியாம அமுச்சு விட்டாரு. வெட்டன ஒரு சீல அப்படி இது எப்படி பார்த்தாலும் 700 ரூபா வாங்கிலே போ. டே அங்கே கண்டிலே. டே இனி நமக்கு வீடியோ கூட வைண்ட் பார்க்காம். ஆ 6 மணிக்கு நம்ம நாட்டில் ஒரு பெண்ணுகள் இறங்கிட்டாங்க. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 5-5.5 ആയി കഴിഞ്ഞാലൊക്കെ പെൺകുട്ടികളൊക്കെ വീടിൻ്റെ ഉള്ളിൽ കാണി. പക്ഷെ ഇവിടെ ആ നേരത്താവും പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഒക്കെ എല്ലാവർക്കും ഫുൾ സേഫ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.